വളരെ അത്യപൂർവമായ കമന്റുകൾ സുപ്രീം കോടതിയുടെ ജഡ്ജിമാര് പറഞ്ഞതും ഇന്ന് ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം 26 നവംബർ 2019 10:30 ജഡ്ജിമെന്റ് വരും. ഇതിൽ ജഡ്ജിമാർ വളരെ വളരെ ശാന്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, രാഷ്ട്രപതിയുടെ ഭരണം എപ്പോൾ ആരംഭിക്കണം, രാഷ്ട്രപതി ഭരണം എപ്പോൾ പിൻവലിക്കണം എന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്, അതിൽ കോടതിക്ക് ഇടപെടാൻ സാധിക്കില്ല. പിന്നെ ഗവർണറുടെ അധികാരപരിധിക്കുള്ളിലാണ് സത്യപ്രതിജ്ഞ ചെയ്യിക്കലും എപ്പോൾ ചെയ്യിക്കണം എവിടെ വെച്ച് ചെയ്യിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത്. എത്ര ദിവസത്തിനകം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്നുള്ളത് ഭരണഘടനാ പ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന നിർദ്ദേശം ഗവർണർക്ക് കൊടുക്കുക, അല്ലാതെ ഗവർണർ സത്യപ്രതിജ്ഞ എന്ന് ചെയ്യണം ചെയ്യിക്കണം എന്നുള്ള കാര്യങ്ങൾ ഗവർണർക്ക് ബോധ്യപ്പെട്ടു എന്ന് ഗവർണറാണ് എഴുതി തരേണ്ടത്, മറ്റുള്ളവരല്ല. അതിൽ ഇടപെടാൻ സാധിക്കില്ല. അപ്പൊ എന്ന് ഫ്ലോർ ടെസ്റ്റ് നടത്തണം എന്ന കാര്യത്തിൽ ഭരണഘടനയിൽ എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിധി ഇന്ന് 10:30 പറയുന്നു പറഞ്ഞപ്പോ സുപ്രീംകോടതി വളരെയധികം പ്രത്യേക രീതിയിൽ, മഹാരാഷ്ട്രയിൽ നടന്നത് ശരിയാണോ തെറ്റാണോ, അവിടെ ആരൊക്കെ ചേർന്നിട്ട് മന്ത്രിസഭയെ ഉണ്ടാക്കുന്നു, മന്ത്രിസഭയെ താഴെയിടുന്നു, ആർക്കാരും വോട്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യില്ല. എപ്പോ പ്രസിഡന്റ്സ് റൂള് വേണം, എപ്പോ പ്രസിഡന്റ്സ് റൂള് വേണ്ട, എപ്പോ പിൻവലിക്കണം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ. ആരെ വിളിച്ച്, എല്ലാവരെയും വിളിച്ച് മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് ഇൻവിറ്റേഷൻ കൊടുത്ത് സ്വീകരിക്കാതെ വന്നപ്പോൾ സ്വീകരിക്കാൻ യോഗ്യതയുള്ളവരെ സ്വീകരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ്. എന്ന് ഫ്ലോർ ടെസ്റ്റ് നടത്തണം എന്ന് തീരുമാനിക്കാൻ ഭരണഘടനയിൽ എന്ത് പറയുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രം ഇന്ന് 10:30 കൃത്യമായിട്ട് ഒരു വിധി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എവിടെയോ ഒരു വലിയ വ്യത്യാസം വരുന്നതായിട്ട്, നമ്മുടെ റിപ്പബ്ലിക് ചാനൽ എടുത്തു കഴിഞ്ഞാലും ബാക്കി ഏത് ചാനൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ബി ജെ പിക്ക് വളരെയേറെ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാകത്തിനുള്ള ഒരു ഒരു ചുറ്റുപാടുകൾ, അത് ഫ്ലോർ ടെസ്റ്റ് നടത്താൻ ദിവസങ്ങൾ കൊടുക്കുക, ആ ഞായറാഴ്ച രാത്രി തന്നെ, കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തന്നെ ഓർഡർ വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്, തിങ്കളാഴ്ച രാവിലെ ഫ്ലോർ ടെസ്റ്റ് നടത്തും എന്നുള്ളതിനെക്കുറിച്ച്, അതും ഉണ്ടായില്ല. ഏതായാലും സുപ്രീം കോടതി കാര്യങ്ങൾ വിലയിരുത്തുന്നത് വേറൊരു രീതിയിലായി വരുന്നതായിട്ട് ദൂരെ മാറി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നന്മയാകട്ടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം, തിന്മ ആര് ചെയ്താലും, ഇടതുപക്ഷം ചെയ്താലും വലതുപക്ഷം ചെയ്താലും മധ്യപക്ഷം ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാകാതിരിക്കട്ടെ. കുറേയധികം തെറ്റുകൾ ചെയ്തു കഴിഞ്ഞിട്ട് ആ തെറ്റുകൾ ചെയ്യുന്നവര് പിന്നെ ശരിയെക്കുറിച്ച് പറഞ്ഞാലും ആർക്കും അതിന് മൂല്യം ഉണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല. അത് സംഭവിക്കാതിരിക്കട്ടെ. സുപ്രീം കോടതിയും പ്രസിഡന്റും ഗവർണറും എല്ലാം ശരികളുടെ കൂട്ടത്തിൽ നിൽക്കാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.